Simo Hayha, the deadliest sniper. Hello guys, welcome to sagcreates. 1939-40 കാലഘട്ടത്തിൽ റഷ്യ ഫിൻലാൻഡ് വിന്റർ വാർ സമയത്താണ് ആദ്യമായി ഈ വ്യക്തിയുടെ അമേസിംഗ് ഷൂട്ടിംഗ് സ്കിൽസ് ലോകത്തെ അമ്പരിപ്പിക്കുന്നത്. അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സ്കോപ്പോ മറ്റു ഉപകരണങ്ങളോ ഇല്ലാതിരുന്ന സമയത്തും 150 മീറ്റർ അകലെ നിൽക്കുന്ന, അതും ഒന്നല്ല 16 ടാർഗറ്റ്സിനെ കേവലം ഒരു മിനിറ്റിൽ, അതും വെറും ഒരു ബോൾട്ട് ആക്ഷൻ റൈഫിൾ കൊണ്ട് ഷൂട്ട് ചെയ്ത ഇദ്ദേഹം 2nd World War ജോൺ വിക് തന്നെയായിരുന്നു. ഡെഡ്ലിയസ്റ്റ് സ്നൈപ്പർ അഥവാ ഏറ്റവും അപകടകാരിയായ സ്നൈപ്പർ എന്ന് ലോകം വിശേഷിപ്പിച്ച ഹയഹ ഒരു ഫിൻലാൻഡ് സ്നൈപ്പർ ആയിരുന്നു. വിന്റർ വാറിൽ 505 അതിനുമേലെയോ എനിമീസിനെ വധിച്ച ഹയഹ തന്റെ സ്നൈപ്പിംഗ് സ്കിൽസാർ ഒപ്പോണന്റ് ആയ എനിമീസിന് എന്നും ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. ഇദ്ദേഹം എവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമെന്നോ എപ്രകാരം ഷൂട്ട് ചെയ്യുമെന്നോ അനുമാനിക്കാൻ പോലും എനിമീസിന് സാധിച്ചിരുന്നില്ല. വെറും 100 ദിവസം കൊണ്ട് 500 സോവിയറ്റ് സോൾജിയേഴ്സിനെ വധിച്ച ഹയാഹയെ സംഖ്യ കൊണ്ടും ആയുധ ബലം കൊണ്ടും വളരെ മുന്നിൽ നിന്ന സോവിയറ്റ് എന്നും ഭയന്നിരുന്നു. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഹയാഹ 1925 ഫിനിഷ് മിലിട്ടറിയിൽ ജോയിൻ ചെയ്യുന്നത്. തന്റെ മിലിറ്ററി സർവീസ് കാലത്തിന് ശേഷം തിരിച്ച് കാർഷികത്തിലേക്ക് മടങ്ങിയ ഹയാഹയ്ക്ക് മിലിറ്ററിയിൽ നിന്നും ഒരു റൈഫിൾ അനുവദിച്ചു കിട്ടിയിരുന്നു. ഒരു ഹണ്ടർ കൂടിയായ ഹയാഹ റൈഫിൾ ഉപയോഗിച്ച് ഹണ്ടിങ് പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ ഷാർപ് ഷൂട്ടർ ആവുകയും ചെയ്തു. ആ സമയത്താണ് വിന്റർ വാർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഹയാഹ വീണ്ടും മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത് ശത്രുക്കളെ വിറപ്പിക്കുന്നത്. മാജിക്കൽ ഷൂട്ടർ എന്ന് ഫിനിഷ് സോൾജിയേഴ്സ് വിശേഷിപ്പിച്ച ഹയാഹയെ വൈറ്റ് ഡെത്ത് എന്നായിരുന്നു സോവിയറ്റ് സോൾജിയേഴ്സ് വിശേഷിപ്പിച്ചിരുന്നത്. ഹയാഹയെ വധിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായ സോവിയറ്റ് ഒടുവിൽ ഹയാഹയെ കൊല്ലാൻ വേണ്ടി മാത്രമായി ഒരു കൂട്ടം സ്നൈപ്പേഴ്സിനെ വിനിയോഗിക്കുകയാണ്. സ്നൈപ്പേഴ്സിന്റെ തന്നെ രാജാവ് അല്ലെങ്കിൽ ഒരു സ്നൈപ്പിംഗ് പ്രോ പ്ലെയറായ ഹയാഹയെ വധിക്കാൻ ആ സ്നൈപ്പേഴ്സിന് സാധിച്ചിരുന്നില്ല. എങ്കിലും ഒരു ലക്കി ഷോട്ട് പോലെ സോവിയറ്റ് സ്നൈപ്പേഴ്സിൽ ഒരാളുടെ ബുള്ളറ്റ് ഹയാഹയുടെ മുഖത്ത് തറച്ചു കയറി. എങ്കിലും മരണത്തിന് കീഴടങ്ങാൻ ഹയാഹ തീരുമാനിച്ചിരുന്നില്ല. ദിവസങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഹയാഹ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ സ്നൈപ്പർ ഹയാഹയുടെ മുഖത്തിന് വൈകൃതമുണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം രാജ്യം ആദരവോടെ നൽകിയ ഒരു ഫാം നടത്തി ഹയാഹ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചു. ഒടുവിൽ 2002 ഹയാഹ എന്ന ഗ്രേറ്റ് സ്നൈപ്പർ മരണത്തിന് കീഴടങ്ങുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.